നമ്മുടെ കേരളത്തിന്റെ പെരുമ വിദേശങ്ങളിൽ പോലും എത്തിച്ച ഒരു ജലകായിക വിനോദമാണ് വള്ളംകളി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിയും ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും. കാഴ്ചക്കാരെ ആവേശത്തിന്റെ കൊടുമുടി കയറ്റുന്ന മത്സരവള്ളം കളികളിൽ പങ്കെടുക്കുന്നത് തന്നെ ഭാഗ്യമായി കരുതുന്നവരാണ് ആലപ്പുഴ പത്തനംതിട്ട ജില്ലക്കാർ. എന്നാൽ ആലപ്പുഴ ആറന്മുള വള്ളംകളികളെ സംബന്ധിച്ച് മറ്റ് ജില്ലകളിലെ ഭൂരിപക്ഷം പേരും ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. മറ്റൊന്നുമല്ല, ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിയിലും ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയിലും പങ്കെടുക്കുന്നത് ചുണ്ടൻ വള്ളങ്ങളാണ് എന്നുള്ളതാണ്. എന്നാൽ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയിൽ പങ്കെടുക്കുന്നത് പള്ളിയോടങ്ങളാണെന്നുള്ളത് ചുരുക്കം ചിലർക്കൊഴിച്ച് മറ്റാർക്കും അറിയാത്ത കാര്യവും. ഇന്നും ചിലർ കരുതുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ മറ്റൊരു പേരാണ് പള്ളിയോടം എന്നുള്ളതാണ്. ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിയെക്കുറിച്ച് പറയുമ്പോൾ പലരും ചൂണ്ടിക്കാട്ടുന്നതും പള്ളിയോടങ്ങളുടെ ചിത്രങ്ങളാണ്. ചുണ്ടൻ വള്ളവും പള്ളിയോടവും തമ്മിലുള്ള രൂപസാദൃശ്യമാണ് ഇത്തരത്തിലൊരു ആശങ്ക രൂപപ്പെടുവാനുള്ള കാരണം. എന്നാൽ ഒറ്റ നോട്ടത്തിൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന തരത്തിലാണ് ഇരുവള്ളത്തിൻ്റെ രൂപകൽപ്പന എന്നുള്ളത് യാഥാർത്ഥ്യം. രണ്ടു വള്ളങ്ങളും ഒരേ രൂപമാണ് ധരിച്ചിരിക്കുന്നതെങ്കിലും നീളത്തിൽ മുമ്പ് ചുണ്ടൻ വള്ളമാണ് വീതിയിലും. ചുണ്ടൻ വള്ളത്തിൻ്റെ അണിയം എന്നറിയപ്പെടുന്ന മുൻഭാഗത്തേക്കാളും അമരം എന്നറിയപ്പെടുന്ന പിൻഭാഗത്തേക്കാളും പള്ളിയോടങ്ങളുടെ അണിയത്തിനും അമരത്തിനും ഉയരം കൂടുന്നു. ഇതാണ് ചുണ്ടൻ വള്ളങ്ങളും പള്ളിയോടങ്ങളും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം. കേരളത്തിന്റെ പ്രധാന സാംസ്കാരിക ചിഹ്നങ്ങളിലൊന്നായാണ് ചുണ്ടൻ വള്ളം അറിയപ്പെടുന്നത്. ചെമ്പകശ്ശേരി രാജാക്കന്മാർ യുദ്ധത്തിനായി ഉപയോഗിച്ചിരുന്ന ചുണ്ടൻ വള്ളം പ്രത്യേകം രൂപകൽപ്പന ചെയ്തവയായിരുന്നു. രാജാവിനു വേണ്ടി കൊടുക്കുന്ന വെങ്കടായിൽ നാരായണൻ ആചാര്യയാണ് ചുണ്ടൻ വള്ളത്തിന്റെ ആദ്യ മാതൃക തയ്യാറാക്കിയതെന്നാണ് ചരിത്രം. ഈ വള്ളത്തിന്റെ അണിനിരക്കുന്ന 64 തുഴച്ചിൽക്കാർ 64 കലകളെ പ്രതിനിധാനം ചെയ്യുന്നുവെന്നാണ് വിശ്വാസം. അതിൽ 1 മുതൽ 18 വരെയുള്ള തുഴച്ചിൽക്കാർ ആയോധന കലയിലെ 18 അടവുകളെയും അതിൽ തന്നെ 1 മുതൽ 8 വരെയുള്ള തുഴച്ചിൽക്കാർ അഷ്ടദിക്പാലകരെയും പ്രതിനിധീകരിക്കുന്നു. ചുണ്ടൻ വള്ളത്തിന്റെ അമരത്ത് പങ്കായമേന്തി നിൽക്കുന്ന കരുത്തന്മാരായ 4 പേർ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ 4 വേദങ്ങളെ പ്രതിനിധീകരിക്കുന്നു. കരുത്തരായ ഈ 4 അമരക്കാരാണ് വള്ളത്തിന്റെ ഗതിയും വേഗവും നിയന്ത്രിക്കുന്നവർ. 12 അടി നീളമുള്ള ഭാരമേറിയ പങ്കായം നെഞ്ചിന് നേരെ ഉയർത്തി മറ്റൊരു താങ്ങില്ലാതെ കേവലം കൈക്കരുത്തൊന്നുകൊണ്ട് മാത്രം ലംബമായി നിരത്താൻ പ്രാപ്തിയുള്ളവർ കൂടിയാണിവർ. ചുണ്ടൻ വള്ള മത്സരത്തിൽ കുറഞ്ഞത് 100-ൽ കൂടുതൽ ആൾക്കാർ പങ്കെടുക്കും. 10 നിലക്കാർ, 80 തുഴച്ചിൽക്കാർ, പങ്കായക്കാർ 5, ഇടിക്കാരുൾപ്പെടെ താളത്തിന് 5 എന്നിങ്ങനെയാണ് ഏറ്റവും കുറവെണ്ണം. ചുണ്ടൻ വള്ളങ്ങൾക്ക് 100 മുതൽ 158 അടി വരെ നീളം കാണും. വള്ളത്തിന്റെ പിൻഭാഗം ജലനിരപ്പിൽ നിന്ന് 20 അടി ഉയരത്തിലായിരിക്കും. മുൻഭാഗം നീളത്തിൽ കൂർത്തരിക്കുന്നു. ചുണ്ടൻ വള്ളത്തിന്റെ രൂപം പത്തി വിടർത്തിയ ഒരു പാമ്പിനെ അനുസ്മരിപ്പിക്കുന്നു. വള്ളത്തിന്റെ പള്ളം നിർമ്മിക്കുന്നത് 83 അടി നീളവും 6 ഇഞ്ച് വീതിയുമുള്ള തടിക്കഷ്ണങ്ങൾ കൊണ്ടാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ഏറ്റവും മുൻഭാഗത്തുള്ള കൂർത്ത കൂമ്പാണ് ഈ വള്ളങ്ങൾക്ക് ചുണ്ടൻ എന്ന് പേര് വരാൻ കാരണം. അഗ്രഭാഗം കൂർത്തിരിക്കുന്നതിനാൽ അമരത്ത് നിൽക്കുന്നവർക്ക് മുതൽ ശത്രുക്കളെ വളരെ വേഗം തിരിച്ചറിയാനും നേരിടാനും കഴിയും. രൂപത്തിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ആളഭയമില്ലാതെ വെട്ടിത്തിരിയാനും വെള്ളത്തിൽ മറിഞ്ഞു പോകാതിരിക്കാനും ആധുനിക കാലത്തെ ബോട്ടിന് സമാനമായ ഒരുപക്ഷെ ബോട്ടിനേക്കാൾ വേഗതയിൽ തന്നെ കുതിക്കുവാനുമുള്ള കഴിവ് ചുണ്ടൻ വള്ളങ്ങൾക്കുണ്ട്. ആദ്യത്തെ 18 അഭ്യാസികൾക്ക് ഇരുവശത്തുകൂടിയും അടുക്കുന്ന ശത്രുക്കളെ വെട്ടിവീഴ്ത്തുവാനും ചുണ്ടൻ വള്ളത്തിന്റെ രൂപം സഹായകമായിരുന്നു. ഇനി പള്ളിയോടങ്ങളുടെ വിശേഷങ്ങൾ നോക്കാം. ആറന്മുളയുടെ തനതായ ചുണ്ടൻ വള്ളങ്ങളാണ് പള്ളിയോടങ്ങൾ. പാർത്ഥസാരഥിയുടെ ചൈതന്യമുള്ളതാണ് പള്ളിയോടങ്ങൾ എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഭക്തിയോടുകൂടിയും ആദരവോടുകൂടിയുമാണ് ആളുകൾ പള്ളിയോടങ്ങളെ കാണുന്നത്. പാർത്ഥസാരഥിയുടെ സാന്നിധ്യം ഈ വള്ളങ്ങളിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിനാലാണ് ആറന്മുള വള്ളങ്ങളെ ആറന്മുള പള്ളിയോടങ്ങൾ എന്ന് വിളിക്കുന്നത്. പാർത്ഥസാരഥി പള്ളി കൊള്ളുന്ന ഓടം എന്നർത്ഥം. ആകൃതി കൊണ്ട് ആകർഷണമാണ് ആറന്മുള പള്ളിയോടങ്ങൾ. 50 പരം കോൽ നീളമുള്ളതാണ് പള്ളിയോടങ്ങൾ. ചുണ്ടൻ വള്ളങ്ങളെ പോലെ തന്നെ പള്ളിയോടങ്ങൾക്കും 4 അമരക്കാരാണുള്ളത്. ഇവർ ഉപയോഗിക്കുന്ന 4 അടയണമ്പുകൾ 4 വേദത്തെ പ്രതിനിധീകരിക്കുന്നുവെന്നും വിശ്വാസം. 2 വരിയായി ഓരോ വള്ളത്തിലും 100 തുഴച്ചിൽക്കാരും നടുഭാഗത്തെ നിലയാളുകളും വെടിത്തടിയിൽ വാദിമേളക്കാരുമാണ് ഉണ്ടാകുക. പള്ളിയോടങ്ങളുടെ അമരവും കൂമ്പ് എന്ന മുൻഭാഗവും ജലനിരപ്പിൽ നിന്ന് ഉയർന്നാണ് ഇരിക്കുന്നത്. ചുണ്ടൻ വള്ളങ്ങളെ അപേക്ഷിച്ച് ഈ വള്ളങ്ങൾക്ക് 5 മുതൽ 6 കോൽ നീളം കുറവായിരിക്കും. ചുണ്ടൻ വള്ളങ്ങളുടെ അമരവും അണിയവും വെള്ളത്തിനോട് ചേർന്ന് കിടക്കുമ്പോൾ പള്ളിയോടങ്ങളുടെ 3/2 ഭാഗം മാത്രമേ ജലത്തിൽ സ്പർശിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വള്ളത്തിന്റെ വീതി ചുണ്ടൻ വള്ളങ്ങളെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. പള്ളിയോടങ്ങളിൽ ഈശ്വര സാന്നിധ്യമുള്ളതിനാൽ പള്ളിയോടവുമായി ബന്ധപ്പെട്ട വഴിപാടും ഭക്തജനങ്ങൾ നടത്താറുണ്ട്. ഇതിൽ പ്രധാനമാണ് ആറന്മുള വള്ളസദ്യ. പള്ളിയോടങ്ങളെ ആറന്മുളയിൽ എത്തിച്ച തുഴച്ചിൽക്കാർക്ക് ക്ഷേത്രത്തിൽ വെച്ച് വിഭവസമൃദ്ധമായ സദ്യ നൽകുന്നതാണ് ഈ വഴിപാട്. ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനാണ് ഭക്തജനങ്ങൾ വള്ളസദ്യ വഴിപാടായി നടത്തുന്നത്. പള്ളിയോടങ്ങൾക്ക് വെറ്റില, പുകയില, അവൽപ്പൊതി എന്നിവ നൽകുന്നതും വഴിപാടാണ്.
രാമപുരത്ത് വാര്യാരുടെ കുജലവൃത്തം വഞ്ചിപ്പാട്ടാണ് ആറന്മുളയിൽ ഉയരുന്നത്. ചരിത്രമുണർത്തുന്ന തിരുവോണത്തോണിയും ആറന്മുള വള്ളംകളിയിൽ പങ്കെടുക്കാറുണ്ട്. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.